നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരുടെ കുഞ്ഞ് രക്ഷപ്പെട്ടാലും അവർക്ക് എന്നോട് വിരോധം കൂടുകയേ ഉള്ളൂ. ഇപ്പോഴത്തെ നന്ദി പ്രകടനമൊക്കെ വെറും പടമല്ലേ? ആഹാ, ദാ ഇൻകമിങ് ഔട്ട് ഗോയിങ് എല്ലാം ഉണ്ടല്ലോ. സൂപ്രണ്ട് പറയും. സൂപ്രണ്ട് അല്ല ഭാമാൻഡി, ഞാനാ സുസ്മിത. നിനക്കെന്താ ഇപ്പോ? ആ പാറുവിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. അവൾക്ക് ആന്റി ഡോസ് കുത്തിവെച്ചു. കുറച്ചു കഴിഞ്ഞ് വിവരം പറയാന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്ന ഡ്രഗിനുള്ള ആന്റി ഡോസ് തന്നെയല്ലേ കുത്തിവെച്ചത്? അതെ. എന്നാ കാത്തിരിപ്പിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി. സംഗതി ക്ലോസ്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ പാറക്കുട്ടിയില്ലേ, നിങ്ങളുടെ പരമ്പരയുടെ അവസാനത്തെ കണ്ണി, അവള് ചത്തു. സുസ്മിത, സത്യമേ എന്താ? എന്താ? ചുമ്മാ തുള്ളാതെ തള്ളേ. നിങ്ങളുടെ കൊച്ചുമൊക്കെ ഞാൻ ഡ്രഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവൻ എടുക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാ. ആറു വർഷം എന്നെ നരകക്കുഴിയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ എന്റെ കാല് തൊട്ട് തൊഴുത് പോയിട്ട് എനിക്ക് എന്ത് പുണ്യാതള്ളേ? സുസ്മിതയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഒരു കുഞ്ഞു ഫോട്ടോ ആ വീടിന്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്നോട്ടെ. പ്രീതിക്ക് കൊടുത്ത ഡ്രഗൊന്നും അല്ലതല്ലേ ഞാൻ അവക്ക് കൊടുത്തത്, അത് ഐറ്റം വേറെ. ഇപ്പൊ നിങ്ങൾ കൊടുത്ത ആന്റി ഡോസ് അതിന്റെ റിസൾട്ട് കൂട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇനി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് പോലും സമയമില്ല. മിനിറ്റുകൾക്കുള്ളിൽ അത് സംഭവിക്കും. ബ്രെയിൻ ഡെത്ത്. ആദ്യ ചത്ത കിളിക്കുഞ്ഞായിട്ട് അതിങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കും. പിന്നെ കാലൻ കയറിട്ട ജീവൻ മേലോട്ടെടുക്ക ഒന്നോ രണ്ടോ ദിവസത്തെ കാത്തിരിപ്പ്. ഈ ശവത്തിന്റെ ജീവന് കാവലിരിക്കത്തല്ലേ. കാര്യം പറയുമ്പേ എന്റെ പൊന്നു മോളെ, പാറു എന്റെ കുഞ്ഞ്, പാറു എന്റെ കുഞ്ഞ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം പറയാം. സുസ്മിതേ, നിന്നെ ഞാനോ ഇവിടുത്തെ പോലീസുകാരികളോ തൊടില്ല. അത് നിയമവിരുദ്ധമാണ്. നിനക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടവരാണ് ഞങ്ങൾ. ഇതിനകം നിങ്ങളൊക്കെ പരിചയപ്പെട്ട് കാണുമല്ലോ അല്ലേ? പല പല സാഹചര്യങ്ങൾ കൊണ്ട് ജയിലിൽ വന്നുപെട്ടവരാ നിങ്ങളൊക്കെ. പലരുടെയും കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. മക്കളെ പോറ്റാൻ വേണ്ടി
ഗതികേടിന് മോഷണം നടത്തിയവർ. പട്ടിണിയും രോഗവും കൊണ്ട് മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് മക്കൾ മരിച്ചു പോയിട്ട് കൊലക്കുറ്റം തലേ കയറിയവർ. കുടുംബവും ഭർത്താക്കന്മാരൊക്കെ ചതിച്ചിട്ട് കടക്കണിയിലെത്തിയവർ. പക്ഷേ ഇവളുണ്ടല്ലോ, ഈ മുതല് ഇവളൊരു സ്പെഷ്യൽ ഐറ്റമാ. മറ്റുള്ളവരോടുള്ള പക തീർക്കാൻ 6 മാസം പ്രായം തികയാത്ത, പാലുകുടി മാറാത്ത ഒരു പിഞ്ച് കുഞ്ഞിനെ കൊല്ലാൻ അതിനുള്ള കുറുക്കിൽ വിഷം കലർത്തി കൊടുത്തോൾ, അതും ഒറ്റയടിക്കല്ല, ഇഞ്ചിഞ്ചായിട്ട്. ആദ്യം തലച്ചോറ് ചത്ത് ജീവച്ചവമായി കിടക്കും. 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ആ മരണം പൂർണ്ണമാകും. ഒരു ആന്റിഡോസ് കൊടുത്താൽ ആ കുഞ്ഞിനെ രക്ഷിക്കാം. അതിന് ആ കുഞ്ഞിന് കൊടുത്ത ഡ്രഗ് ഏതാണെന്ന് അറിയണം. അതറിയാൻ ആ പിഞ്ച് കുഞ്ഞിന്റെ ബന്ധുക്കൾ ഇവളുടെ കാല് വരെ പിടിച്ചു. എന്നിട്ട് ഇവൾ ആ ഡ്രഗിന്റെ പേര് തെറ്റിച്ചു പറഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല ആ കുഞ്ഞിനെ. ഈ ഞാനടക്കം നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളിൽ നൊന്ന് പ്രസവിച്ച അമ്മമാരാ. എനിക്കത് കണ്ടും കേട്ടും നിന്നിട്ട് സഹിച്ചില്ല. ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. കാട്ടരുമ അല്ലേടി, നിങ്ങളിങ്ങ് പോരെ വാ. ആ പിന്നെ ഒടിവോ മുറിവോ ഒന്നും പാടില്ല ദേഹത്ത്. ചതവുണ്ടായാൽ നീര് പുറത്തേക്ക് കാണരുത്, ഉയിര് കിടന്നേക്കണം. ഒന്നിന് 3 നല്ല ഇതിന്റെ കണക്ക്, ഇവിടത്തെ കണക്കേ വേറെയാ. 1:30. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന? സരളയുടെ മോളാ ഞാൻ. നീ ആ പിഞ്ചു കുഞ്ഞിനോട് എന്താണ് ചെയ്ത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.